I hope all of you are fine. Okay? Are you happy today? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലേ. ഓക്കേ, ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നേ? ടുഡേ വി ലേൺ മലയാളം. ഇന്ന് നമ്മൾ മലയാളമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ റെഡി അല്ലേ? കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നാം എന്തൊക്കെ പഠിച്ചു? ടേം ഒന്നിൽ എന്തൊക്കെ പഠിച്ചു? ആ, കഥകൾ പഠിച്ചു, പിന്നെ പാട്ടുകൾ പഠിച്ചു, യെസ് സ്വരാക്ഷരങ്ങളും പഠിച്ചു. സ്വരാക്ഷരങ്ങൾ നാം ഫുള്ള് പഠിച്ചിട്ടില്ല, മുഴുവനായും പഠിച്ചിട്ടില്ല. ഇനി സ്വരാക്ഷരങ്ങളിൽ ബാക്കിയുള്ളത് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഇതുവരെ നാം പഠിച്ച സ്വരാക്ഷരങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ടീച്ചറെ കൂടെ നിങ്ങളും കൂടെ വേണം. ഓക്കെ ഓക്കെ, ആദ്യം പഠിച്ചത് ഏതാണ്? ആ, ഏതാണ്? ആ. രണ്ടാമതായോ? ആ. ദെൻ ഈ. അടുത്തത് ഏതാ? ഈ. അല്ലേ, നമ്മൾ ഇവിടെ നിർത്തി. ഇനി നമുക്ക് തുടർന്നുള്ളത് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. ഇല്ല അല്ലേ? വെരി ഗുഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വരാക്ഷരമാണ് എ. ഏതാണ് എ? എല്ലാവരും ടീച്ചറെ കൂടെ എന്ന് പറഞ്ഞേ. എ കൊണ്ട് തുടങ്ങുന്ന ഇത്തിരി വാക്കുകളും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്കാണ് എരുമ. എരുമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? ആ, ആർക്കൊക്കെ അറിയാം അല്ലേ? ചിലർക്കെങ്കിലും അറിയാത്തതായിട്ട് ഉണ്ടാവില്ല, കാരണം നമ്മുടെ വീടുകളിലൊക്കെ വളർത്താറുണ്ട്. പിന്നെ അതിൻ്റെ പാലൊക്കെ നാം ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ ഇതേതാണ്? എരുമ. ഇതാണ് എട്ടുകാലി. എ കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു വാക്കാണ് എന്ത്? എട്ടുകാലി. എട്ടുകാലിക്ക് എത്ര കാലുകളുണ്ട്? ആ, എട്ട് കാലുകളുണ്ട്. ഈ എട്ടുകാലിയെ നാം എവിടെയൊക്കെ കാണും? നമ്മുടെ വീടുകളിലൊക്കെ ഓരോ മുക്കിലും മൂലകളിലും ഒക്കെ ഉണ്ടാകും അല്ലേ. ഈ എട്ടുകാലി എന്ത് നെയ്യും? നല്ലൊരു വല നെയ്യും. അതിൻ്റെ നടുവിലായിട്ടാണ് ഈ എട്ടുകാലി ഉണ്ടാവാറ്. ഇനി എല്ലാവരും വീടുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചോണ്ടു. ഓക്കെ, അടുത്തതായി ടീച്ചർ പരിചയപ്പെടുത്താൻ പോകുന്ന വാക്ക് ഏതാണ്? യെസ്, കണ്ടോ, ഇതാരാണ് നിങ്ങൾക്കറിയോ? ആ, നമ്മുടെയൊക്കെ ശത്രുവാണ് അല്ലേ? ആരാണത്? യെസ്, ഇതാണ് എലി. ഈ എലിയുടെ ആദ്യത്തെ അക്ഷരം ഏതാണ്? എ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ വീടുകളിലൊക്കെ രാത്രിയായാൽ വരും ആര്? ഈ എലി. എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നാശമാക്കും അല്ലേ? അപ്പോൾ ഇതാരാണ് എലി? ഇത് വേറെ ഒരാളുടെയും കൂടി ശത്രുവാണ്. ആരുടെ ശത്രുവാണ്? യെസ്, പൂച്ചയുടെ ശത്രുവാണ് ആര്? എലി. അപ്പോൾ എ കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു വാക്കാണ് എന്ത്? എലി. സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരമാണ് ഏത്? ഏതാണ്? ഏ. ആദ്യം നമ്മൾ പഠിച്ചത് എ. അടുത്തതോ? ഏ. ഈ എ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളും നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ടീച്ചർ പരിചയപ്പെടുത്തുന്നത് ഏണി. എന്താണ് ഈ ഏണി? ആ, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. നമ്മൾ കയറാനും ഇറങ്ങാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്ത്? ഈ ഏണി. ആണ് ഏത്തപ്പഴം. എ കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു വാക്കാണ് എന്ത്? ഏത്തപ്പഴം. ഏത്തപ്പഴം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ വീടുകളിലും മറ്റും ഒക്കെ ഉണ്ടാവും അല്ലേ? പഴവർഗ്ഗങ്ങളിൽ പെട്ടതാണ് എന്ത്? ഏത്തപ്പഴം. ഇത് വീട്ടിൽ കൃഷി ചെയ്യാറുമുണ്ട്. ഇത് നമുക്ക് വേവിച്ചും പച്ചയിലും ഒക്കെ കഴിക്കാം. ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെന്താണ്? ഏത്തപ്പഴം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. യെസ്, ഏ. പിന്നെ ഏ. പിന്നെ ടീച്ചർ കൂടെ എന്ന് പറഞ്ഞേ. ഏ. ഏ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? എരുമ,
എട്ടുകാലി എലി. അടുത്തത് ഏ കൊണ്ട് തുടങ്ങുന്നത്? ഏണി. ഏത്തപ്പഴം ഏലം. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്കൊക്കെ കുരുവിയെ ഇഷ്ടമാണോ? നിങ്ങളൊക്കെ കുരുവിയെ കണ്ടിട്ടുണ്ടോ? എന്നാൽ കുരുവിയെ കുറിച്ച് നല്ലൊരു പാട്ട് കേട്ടാലോ? നിങ്ങളൊക്കെ റെഡിയാണോ? ഓക്കെ. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.